നമസ്കാരം, ഞാൻ ഡോക്ടർ മനോജ്, ട്രിവാൻഡ്രം PRS ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജൻ ആണ്. നമ്മളെല്ലാവരും സ്കൂൾ ഗെറ്റ് ചെയ്തുകൾക്കും അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബ യോഗങ്ങൾക്കെല്ലാം പോകുമ്പോൾ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണ്, പണ്ട് നിനക്ക് എന്ത് മുടിയായിരുന്നു, ഇപ്പം മുടിയെല്ലാം കട്ടിയെല്ലാം കുറഞ്ഞിരിക്കുന്നല്ലോ, മുടിയുടെ ഉള്ളു കുറഞ്ഞു, ഇങ്ങനെ പലതും നമ്മളെ പലരും വിഷമിപ്പിക്കുന്ന രീതിയിൽ തന്നെ പറയും. അത് മാത്രമല്ല, പലരും ഒറ്റമൂലിയും പറഞ്ഞു തരാറാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. നമ്മളെല്ലാവരും ഒരു സമയത്തിന് മറ്റൊരു സമയത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടാവും. നമ്മൾ അതിനെക്കുറിച്ച് പല ചികിത്സാ രീതികളെ കുറിച്ച് നമുക്ക് അറിയുന്നും ഉണ്ടാവും. എന്തുകൊണ്ടാണ് മുടി കൊഴിയുന്നത്? എന്തുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ കൊഴിയുന്നില്ല? മുടി കൊഴിഞ്ഞാൽ നമുക്ക് ശാസ്ത്രീയമായിട്ട് എന്തൊക്കെ ചെയ്യാം, നമ്മൾ ചെയ്യുന്നതിൽ എന്തൊക്കെ ശരിയാണ്, എന്തൊക്കെ തെറ്റാണ്, ഇതിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ശരീരത്തിലെ മറ്റെല്ലാ കോശങ്ങളെയും പോലെ തന്നെ മുടിക്കും ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. അതായത് മുടി, അതിനെ പല മെഡിക്കൽ ടേംസിലാണ് അറിയപ്പെടുന്നതെങ്കിലും ഞാൻ സിമ്പിളായിട്ട് പറയാം. അത് മുടി വളരുന്ന ഒരു ഫേസ്, അതായത് മുടി ചെറുതിൽ നിന്ന് അതിൻ്റെ ഫുൾ ലെങ്ത് എത്തുന്ന ഒരു ഫേസ്, അതിൻ്റെ വളർച്ച നിൽക്കുന്ന ഒരു ഫേസ്, അതായത് ആ ഫേസിൽ വളരുന്നില്ല, മുടി ജസ്റ്റ് തലയിൽ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ അത് കൊഴിഞ്ഞു പോകുന്ന ഫേസ്. ചിലർ ഇവന് ഇതിൻ്റെ നാല് ഫേസ് ആയിട്ടുള്ളതായിട്ടും പറയുന്നു. എങ്കിലും നമ്മൾ സിമ്പിളായി മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ മൂന്ന് ഘട്ടത്തിലാണ് നമ്മുടെ തലയിൽ ഒരു മുടിയുള്ളത്. നമ്മൾ മുടി കൊഴിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഏറ്റവും വിഷമം ഉണ്ടാകുന്ന കാര്യം, ഒന്ന് തല കഴിഞ്ഞിട്ട് ബാത്റൂം ഡ്രെയിനിൽ കാണുന്ന മുടി കൊഴിഞ്ഞു കിടക്കുന്ന കാണുക, ഉറങ്ങി എണീക്കുമ്പോൾ തലയണ നിറച്ച് മുടി, ഇത് വളരെയധികം വിഷമകരമായ ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ ഇതിൽ വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ തലയിൽ ഏകദേശം 100,000-ൽ പരം മുടി ഉണ്ടെന്നാണ് പറയുന്നത്. അതിന് ഫോളിക്കുലർ യൂണിറ്റ് എന്നാണ് മുടിയെ മെഡിക്കലി പറയുന്നത്. അങ്ങനെ 100,000-ൽ അധികം ഉണ്ട്. അതിൽ 100 മുതൽ 150 മുടി വരെ കൊഴിഞ്ഞു പോകുന്നത് സാധാരണമാണ്. അതുകൊണ്ട് നമ്മൾ ഈ സാധാരണ കാണുന്ന ഇത്രയും പോകുന്ന മുടി കൊഴിച്ചതിനെ കുറിച്ച് ശരിക്കും വിഷമിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇതിലധികം, അത് ചിലർക്ക് ക്ലംസ് ആയിട്ട് ഇതിന് കൊത്തു കൊത്തായിട്ട് തന്നെ മുടി പോകുന്നുണ്ടോ, അതാണ് ശരിക്കുള്ള ഹെയർ ഫോൾ അല്ലെ ഹെയർ ലോസ് എന്ന് പറയുന്നത്. ഹെയർ ഫോൾ എന്ന് പറയുന്നത് ഈ 100-150-നകത്തുള്ളതും അത് സാധാരണമാണ്. എന്നാൽ ഹെയർ ലോസ് എന്ന് പറയുന്നത് ഈ പോയ മുടിക്ക് പകരം മുടി ഇല്ലാതാവുന്നു, അതിനെയാണ് നമ്മൾ മുടിയുടെ ഉള്ളു കുറഞ്ഞു എന്ന് ആദ്യം പറയുന്നത്. ഈ മുടി നഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ നോക്കിയാൽ കാണാം, ആദ്യമെല്ലാം ഉള്ളു കുറയുന്നതാണ് കാണുന്നത്, പിന്നെ ഗ്രാജുവലി കൂടുതൽ കൂടുതൽ തലയോട്ടി, അതായത് സ്കാൽപ്പ് കണ്ടു തുടങ്ങുന്നു, പിന്നെയാണ് മുടി കൊഴിഞ്ഞ ഒരു ഫേസ് ആയിട്ട് നമ്മൾ കാണുന്നത്. ഞാൻ ഈ പറഞ്ഞ മൂന്ന് ഫേസിലാണ് നമ്മളെല്ലാം, അതിൽ ഈ മുടി വളരുന്ന ഫേസാണ് ഏറ്റവും നീണ്ട, അതായത് നീണ്ട കാലാവധി ഉള്ളത്. 7 കൊല്ലം വരെയൊക്കെയാണ് ഈ വളർച്ച ഫേസ്. അത് കഴിഞ്ഞ് പിന്നെ ചെറിയ ചെറിയ പീരീഡിലാണ് അതിൻ്റെ വളർച്ച നിൽക്കുന്നതും ഈ കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നത്. ഇപ്പോൾ മുടി കൊഴിച്ചിന് വളരെയധികം കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഞാൻ പറയുന്നത് സ്ട്രെസ്സാണ്. നമ്മളെല്ലാവരും വർക്ക് സ്ട്രെസ് ഉള്ള ഒരു വർക്കാണ്. സ്ട്രെസ് ഉണ്ടാകുന്ന ആൾക്കാരിലും മുടി കൊഴിച്ചിൽ കൂടുതൽ കാണാം. പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ സ്ട്രെസ് പീരീഡിലല്ല മുടി കൊഴിച്ചിൽ കാണുന്നത്. സ്ട്രെസ്സിൻ്റെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് 1-2 മാസം കഴിഞ്ഞാണ് ഈ മുടി കൊഴിച്ചിലുണ്ടാകുന്നത്. അതുകൊണ്ടാണ് പലർക്കും മുടി കൊഴിയുമ്പോൾ ഒരു കാരണമില്ലാതെ മുടി കൊഴിയുന്നു എന്ന് പറയുന്നത്. ഈ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ആ പീരീഡിന് ഇത്രയും ഗ്യാപ്പിന് ശേഷം നമ്മൾ ഒരു പക്ഷേ പുറകോട്ട് ആലോചിച്ച് നമുക്ക് ആ 2-3 മാസം മുമ്പേ ആ സ്ട്രെസ് പീരീഡ് ഓർമ്മ വരും. 2, വൈറ്റമിൻസിൻ്റെ അഭാവം ഉണ്ടാവുന്നത്. നമ്മൾ നോർമലായിട്ട് ആഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവാറില്ല, വെജിറ്റബിൾസ് എല്ലാം ധാരാളം ആഹാരത്തിൽ ഉൾപ്പെടുത്തുക, അങ്ങനെ കാര്യങ്ങൾ. പിന്നെ ഹീമോഗ്ലോബിൻ്റെ കുറവ്, അനീമിയ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഹീമോഗ്ലോബിൻ്റെ കുറവുണ്ടാകുന്ന അതിലും ഉണ്ടാവാറുണ്ട്, ഇതുപോലെ മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട്. പിന്നെ ഉള്ളത് നമ്മളെ കഴിക്കുന്ന ചില മരുന്നുകളുടെ സൈഡ് എഫക്ട്, നമ്മൾ കേട്ടിട്ടുണ്ടോ കീമോതെറപ്പി പോലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ മുടി കൊഴിഞ്ഞു പോകുന്നു, ആ മരുന്നുകളുടെ സൈഡ് എഫക്റ്റിൽ ഇങ്ങനെ വരാറുണ്ട്. തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർക്ക് ചില സമയം മുടി കൊഴിച്ചിൽ മാത്രമാണ് ആകെ പ്രസൻറ്റ് ചെയ്യുന്ന സിംറ്റം ഉള്ളത്. ഇങ്ങനെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം? നമുക്കെല്ലാവരും നമ്മളെല്ലാവരും ശ്രമിച്ചിട്ടുള്ളതുമാണ്, തലയിൽ പലതരം എണ്ണ വെച്ച് മസാജ് ചെയ്ത് നോക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഈ മസാജ് ചെയ്യുന്നതിൽ നല്ല എഫക്റ്റ് കിട്ടുന്നതായിട്ടും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും മസാജ് ചെയ്യുന്നതിന് വളരെ നല്ലൊരു എഫക്റ്റ് ഉണ്ട്. മസാജിൻ്റെ ഉദ്ദേശം നമ്മൾ നല്ലപോലെ തലയോട്ടിയിൽ മസാജ് ചെയ്യുമ്പോൾ അവിടുത്തെ രക്തയോട്ടം കൂട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ആ വീഴാണ്ടിരിക്കുന്ന മുടിയുടെ ഈ ന്യൂട്രിയൻസ് എത്തിക്കുന്നത്, അതായത് ആ ഒരു ആവശ്യമുള്ള പോഷണം എത്തിക്കുന്നത് കൂടുകയും അങ്ങനെയാണ് മുടിയുടെ നീളം കൂടുന്നതും അല്ലെങ്കിൽ അതിൻ്റെ വീഴ്ച കുറയുകയും ചെയ്യുന്നത്. ഇപ്പം ഈ നമ്മൾ മുടി കൊഴിച്ചിലുണ്ടായാൽ നമ്മൾ ഡോക്ടറെ സമീപിച്ചാൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒന്ന്, ഞാൻ ഈ പറഞ്ഞ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ടോ, വൈറ്റമിൻ ഡി കുറവുള്ള അവർക്ക് മുടി കൊഴിച്ചിലുണ്ട്, തൈറോയിഡ്, വൈറ്റമിൻ ഡി, അനീമിയ, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ആദ്യം
ടെസ്റ്റ് ചെയ്തു, ബ്ലഡ് ടെസ്റ്റിലൂടെയാണ് അത് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള കണ്ടീഷൻസ് കൊണ്ടാണ് മുടി കൊഴിച്ചിൽ നമുക്ക് ഉണ്ടായിരിക്കുന്നെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതോടുകൂടി ആ മുടി കൊഴിച്ചിൽ കുറയുകയാണ് ചെയ്യുന്നത്. പിന്നെ ചെറിയ ചില ടെസ്റ്റുകളുണ്ട്, ഹെയർ പുൾ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത്, അതായത് നമ്മുടെ തലയിലുള്ള മുടിയുടെ ബലം നോക്കുന്നത്. ഇതെല്ലാം വളരെ സിമ്പിൾ ഒ പി തന്നെ ചെയ്യുന്ന ടെസ്റ്റുകളാണ്. പിന്നെ തലമുടിയുടെ ഇഴകൾ തമ്മിലുള്ള ആ ഗ്യാപ്പ് കൂടുതൽ, ഇതെല്ലാം ഡോക്ടർ ഒരു ചെറിയ മാഗ്നിഫയറിലൂടെ നോക്കി തീരുമാനിക്കാൻ പറ്റും എത്ര ഹെയർ ലോസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇനി ഇങ്ങനൊരു ഹെയർ ലോസ് വന്നാൽ എന്തൊക്കെ ചികിത്സാ രീതികളാണ് നമുക്ക് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഒന്ന്, ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹീമോഗ്ലോബിൻ കുറഞ്ഞവർക്ക് അയൺ പോലെയുള്ള ഗുളികകൾ എടുക്കുക, വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് അതിനുള്ള വൈറ്റമിൻസ് കഴിക്കുക, തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് അതിനുള്ള മരുന്നുകൾ ഡോക്ടർ പറയുന്ന അനുസരിച്ച് കഴിക്കുക, വൈറ്റമിൻ ഡി കുറവുള്ളവർക്ക് അതിനുള്ള മെഡിസിൻസ്. ഇതാണ് അതിൻ്റെ മെഡിസിൻ പാർട്ട്. ഇനി അടുത്തതാണ് ഞാൻ പറയുന്ന ശാസ്ത്രീയപരമായിട്ടുള്ള ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ്. ഒന്ന്, തലയോട്ടിയിൽ പുരട്ടാനും അതുപോലെ ഇതിനു വേണ്ടി കഴിക്കാനുള്ള മിനോക്സിഡിൽ എന്ന് പറയുന്ന ഒരു മരുന്ന്, നമ്മൾ പലരും അതൊരു പക്ഷെ ഓഫ് ദി കൗണ്ടർ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുണ്ടാവുമായിരിക്കും, അതിൻ്റെ റിസൾട്ട്സ് കണ്ടിട്ടും ഉണ്ടാവും നമ്മൾ. മിനോക്സിഡിൽ ഈ പറഞ്ഞ പോലെ, പക്ഷെ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നമ്മൾ ജസ്റ്റ് വെറുതെ തന്നെത്താനെ യൂസ് ചെയ്യാൻ പാടില്ലാത്തൊരു മെഡിസിനാണ്. പിന്നെ അതിൻ്റെ പ്രഷറിനും കൂടെ ഉപയോഗിക്കുന്ന ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് മിനോക്സിഡിൽ. ഡോക്ടർ പറയുന്ന രീതിയിൽ വേണം മിനോക്സിഡിൽ ഉപയോഗിക്കേണ്ടത്. മിനോക്സിഡിൽ ടാബ്ലറ്റ് ആയിട്ട് കൊടുക്കുന്നവരുമുണ്ട്, തലയോട്ടിയിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഡോക്ടർ പറയുന്ന അനുസരിച്ച്, നമ്മൾ തലയോട്ടിയിൽ എത്ര തവണ അപ്ലൈ ചെയ്യണമെന്ന്, നമ്മുടെ ആ കറണ്ട് എത്ര മുടി കുറവുണ്ടോ അതനുസരിച്ചായിരിക്കും പറയുന്നത്. മിനോക്സിഡിൽ സാധാരണ തലയിൽ സ്പ്രേ ചെയ്തിട്ട് നല്ലപോലെ തലയോട്ടിയിൽ നമ്മൾ മസാജ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് മാത്രമേ നമ്മൾ മിനോക്സിഡിലും ഉപയോഗിക്കാൻ പാടുള്ളൂ. മിനോക്സിഡിലും ഫിനസ്ട്രൈഡ് എന്ന് പറയുന്ന ഒരു മരുന്ന്, ഇത് ചേർന്നുള്ള കോമ്പിനേഷനും ഇതുപോലെ തന്നെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ഏറ്റവും പോപ്പുലറായിട്ടുള്ളതും വളരെയധികം എഫക്റ്റീവും സേഫ്റ്റിയും ഉള്ള ഒരു പ്രൊസീജിയറാണ് പി ആർ പി ഇഞ്ചക്ഷൻ അഥവാ ജി എഫ് സി ഇഞ്ചക്ഷൻ. എന്താണ് പി ആർ പി അല്ലെങ്കിൽ ജി എഫ് സി ഇഞ്ചക്ഷൻ? നമ്മുടെ ബ്ലഡിനുള്ളിൽ തന്നെ ഈ മുടി വളരാനും കോശങ്ങൾ വളരാനും ഉള്ള ആവശ്യമുള്ള ചില ഗ്രോത്ത് ഫാക്ടേഴ്സ്, അത് നമ്മുടെ കോശങ്ങളുടെ വളർച്ച പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളെ ബ്ലഡിൽ നിന്ന് വേർതിരിച്ചെടുത്ത് അതിനെ ഈ മുടി കൊഴിച്ചുള്ള ഏരിയയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന പ്രക്രിയയാണ് പി ആർ പി ഇഞ്ചക്ഷൻ അഥവാ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് ഇൻ. പി ആർ പി എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ നിന്നും ഈ വളരാനുള്ള കോശങ്ങൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ്സ്. എങ്ങനെയാണ് പി ആർ പി ചെയ്യുന്നത്? പി ആർ പി നേരത്തെ പറഞ്ഞു സേഫാണ്, എഫക്റ്റീവായ ഒരു മെത്തേഡാണ്. പി ആർ പി ഒരു ഒ പിയിൽ വെച്ച് തന്നെ അഡ്മിഷൻ ഒന്നും ആവശ്യമുള്ള ഒരു മേജർ പ്രൊസീജിയർ അല്ല. ഇതിനെ ഈവൻ ലഞ്ച് ബ്രേക്ക് പ്രൊസീജിയർ ആയിട്ട് തന്നെ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതായത് രാവിലെ നിങ്ങൾ ഓഫീസിലേക്ക് പോകുമ്പോഴേക്കും ബ്ലഡ് കൊടുത്തിട്ട് പോയാൽ പ്രോസസ്സ് ചെയ്ത് നിങ്ങളുടെ ബ്രേക്ക് ടൈമിൽ വന്ന് ഒരു 15-20 മിനിറ്റ് കൊണ്ട് പ്രൊസീജിയർ തീർത്ത് നിങ്ങൾക്ക് വീണ്ടും ഓഫീസിലേക്ക് തിരിച്ചു പോകാം. അതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. രണ്ട്, വേറെ മരുന്നുകളൊന്നും ആഡ് ചെയ്യുന്നില്ല, നമ്മുടെ തന്നെ ബ്ലഡ് തന്നെയാണ് ഇത് റീയൂസ് ചെയ്യുന്നത്. ഇതിനെ ആയിട്ട് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഏകദേശം ഒരു 8 ml ബ്ലഡ് എടുക്കുകയാണ് ചെയ്യുന്നത്. എടുത്തിട്ട് അതിനൊരു മെഷീൻ ഉപയോഗിച്ച് അതിൻ്റെ വളരാനുള്ള കോശങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഈ സെപ്പറേറ്റ് ചെയ്യുന്ന കോശം ഇത് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാം കൂടെ ഏതാണ്ട് 1 മണിക്കൂറോളം എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ചെറിയ ഇൻസുലിൻ എടുക്കുന്ന നമ്മൾ സൂചി കണ്ടിട്ടുണ്ടോ, വളരെ നേരത്തെ സൂചി ഉപയോഗിച്ച് ആ മുടി കൊഴിച്ചിലുള്ള ഭാഗങ്ങളിൽ ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മിക്കവാറും പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് വേദന എടുക്കുമോ ഇല്ലയോ. യൂഷ്വലി ഇത് വേദന എടുക്കാറില്ല. വേദന എടുക്കാതിരിക്കാനുള്ള ഒരു ഡിവൈസ് കൂടെ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ടും വേദന പറയുന്നവർക്ക് നമ്മൾ മരവിപ്പിക്കാനുള്ള ഇഞ്ചക്ഷനോ ഓയിൻമെൻറ്റോ കൊടുത്തിട്ടാണ് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതേ ദിവസം തന്നെ നമുക്ക് ജോലിക്ക് തിരിച്ചു പോവാം. അടുത്ത ദിവസം തല കഴുകി തുടങ്ങാം. ഈ പി ആർ പി അല്ലെങ്കിൽ ജി എഫ് സി ഒരൊറ്റ ട്രീറ്റ്മെൻ്റ് അല്ല, അതിനോടൊപ്പം തന്നെ നമ്മൾ ഡോക്ടർ പറയുന്ന വൈറ്റമിൻസും ഈ ലോക്കലി തലയിൽ ഇടാനുള്ള മിനോക്സിഡിൽ പോലുള്ള മരുന്നുകളും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. നമ്മൾ രണ്ടാമത്തെ കാര്യം, ഇഞ്ചക്ഷൻ എടുത്ത ഉടൻ തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉള്ളത് അതാണ്, നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച മുടി വളരും, അങ്ങനെ വരില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഹെയറിന് വളരുന്ന ഫേസ് എന്ന് പറയുന്നത് ഒരു 7 കൊല്ലം വരെയുള്ള ഗ്രോത്ത് ഉള്ള ഫേസാണ്. നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ആ വീഴാനിരിക്കുന്ന മുടിയെ വീണ്ടും തിരിച്ച് വളർത്തുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് മുടി കൊഴിയുന്നത് കുറയും, അതാണ് ഏറ്റവും ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞിട്ടേ വളർച്ച ആരംഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞ് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ എനിക്ക് തലയിൽ ഒരു വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞ് വരുന്നവരാണ് മെജോറിറ്റി ആൾക്കാരും. രണ്ടാമത്തെ ശ്രദ്ധ, യൂഷ്വലി ഇത് ഒരു 3 മുതൽ 4 ആഴ്ച ഗ്യാപ്പിലാണ് രണ്ടാമത്തെ ഇഞ്ചക്ഷൻ എടുക്കുന്നത്.
ഈ രണ്ടാമത്തെ ഇഞ്ചക്ഷൻ കഴിയുന്നതോടുകൂടിയാണ് ശരിയായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നത്. ഇത് എല്ലാവർക്കും ചെയ്യാനുള്ള പ്രൊസീജിയറാണ്. എന്നാൽ ചില കണ്ടീഷൻസ് ഉണ്ട്, അതായത് നമ്മുടെ രക്തത്തിന്റെ കട്ടി കുറയ്ക്കാൻ വേണ്ടി മെഡിസിൻസ് എടുക്കുന്ന വ്യക്തികളുണ്ടോ, ഹാർട്ടിന്റെ പ്രോബ്ലങ്ങൾക്കോ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ പ്രോബ്ലം ആയിട്ടുള്ളതോ, അങ്ങനെയുള്ളവർക്കെല്ലാം നമ്മൾ ശ്രദ്ധയോട് മാത്രമേ ചെയ്യാവുള്ളൂ. നമ്മൾ ആദ്യം തന്നെ ഡോക്ടറോട് പറയുകയും വേണം ഈ മരുന്ന്, ഈ കഴിക്കുന്ന മരുന്നുകളുടെ ഡീറ്റെയിൽസിനെ കുറിച്ച്. ഇനി എല്ലാവർക്കും പി ആർ പി വർക്ക് ചെയ്യോ? ഇല്ല, എല്ലാവർക്കും വർക്ക് ചെയ്യില്ല. പി ആർ പി നമുക്ക് നമ്മുടെ മുടി കൊഴിച്ചിൽ ഒരു പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് ജനറ്റിക് ഫാക്ടർ തന്നെയാണ്. നമുക്ക് വീട്ടിൽ ഒരുപാട് മുടി കൊഴിയുന്ന ഒരാൾക്കാർ ഉള്ള നമുക്കൊരു പാരമ്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലൂസ് ചെയ്തുകൊണ്ടിരിക്കും. പി ആർ പിയും ജി എഫ് സിയും ഒരു വൺ ടൈം സൊല്യൂഷനും അല്ല. നമ്മൾ ആറാറ് മാസത്തിലൊരിക്കൽ പലപ്പോഴും ഇത് ടോപ്പപ്പ് ചെയ്യാൻ വേണം. കാരണം നമ്മുടെ ഈ ഞാൻ പറഞ്ഞില്ല ലൈഫ് സൈക്കിൾ ഉണ്ട് ഹെയറിന്, ഈ ലൈഫ് സൈക്കിൾ അത് തീരാറാകുമ്പോൾ നമ്മൾ വീണ്ടും അത് ടോപ്പപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒരു പ്രധാന ഒരു സർജിക്കൽ പ്രൊസീജിയർ ഇല്ല അതിനകത്ത്. നമുക്ക് ഒരു ദിവസം വേസ്റ്റ് ഇല്ല, വർക്കിൽ ഒരു ഡേ പോലും വേസ്റ്റ് ഇല്ല, അന്ന് തന്നെ തീർത്ത് പോവാം. ആൻഡ് ഒരു മെജോറിറ്റി ആൾക്കാർക്ക് നല്ല റിസൾട്ട്സ് കിട്ടാറുമുണ്ട് ഇതിനകത്ത്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഘടകം. പിന്നെ ഇതെല്ലാം നമ്മൾ ട്രൈ ചെയ്തു എന്നിട്ടും മുടി കൊഴിയുന്നു എന്ന് പറയണമെങ്കിൽ ഇതിൽ ഒരു ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ടീലോജൻ എഫ്ലോവിയം എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് മുടി ഒരുപാട് ഒരുമിച്ച് തലയിൽ നിന്ന് പോവുക. നമ്മൾ തല ചീകി കഴിയുമ്പോൾ കാണാം നമുക്ക് ഒരു ഒരു ഹോൾ ബഞ്ച് നമുക്ക് കൈക്കുള്ളിൽ പിടിച്ചെടുക്കാൻ പറ്റുന്ന അത്രയും മുടി ഇളകി വരുന്ന കാണുന്നത്. അതിനും ഈ പി ആർ പി ഒരു പരിധി വരയ്ക്കും ഹെൽപ്ഫുള്ളാണ് ചെയ്യാനായിട്ട്. പക്ഷേ എന്താ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ഇതാണ് മെയിൻ കാര്യം. എടുത്ത ഉടൻ അടുത്ത ദിവസം ഹെയർ വളരുന്നില്ല. പല മെഡിസിൻ്റെ കോമ്പിനേഷനും പി ആർ പി കൊണ്ട് ചേരുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് എത്തുന്നത്. അത് തുടരെ എടുക്കേണ്ട ചികിത്സയാണ്. ചിലർക്ക് ഒരു മൂന്ന് നാല് സിറ്റിയും കഴിയുമ്പോൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കേണ്ടി വരാറില്ല. എങ്കിലും പിന്നെയും മുടി കൊഴിച്ചിൽ വരുന്നു തോന്നിയാൽ നമുക്ക് ഇത് വീണ്ടും എടുക്കാമെന്നുള്ളതാണ്. പലതവണ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടും പ്രശ്നമില്ല. കാരണം നമ്മൾ ഇതിനകത്ത് വേറെ ഒരു മെഡിസിനും ആഡ് ചെയ്യുന്നില്ല, നമ്മുടെ തന്നെ ബ്ലഡ് മാത്രമേ പ്രോസസ്സ് ചെയ്യുന്നുള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും മുടി കൊഴിയുന്നു, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ, അതാണ് അടുത്ത റിസോർട്ട്. ചിലർ ഡയറക്റ്റ് പി ആർ പിക്ക് പകരം ഹെയർ ട്രാൻസ്പ്ലാന്റേഷനിലും പോകാറുണ്ട്. അത് നമ്മളൊരു പേഷ്യൻറ്റ് ചോയ്സ് ആണ്. പ്രൈമറിലി ചിലർ ഇത്രയും സമയം ട്രൈ ചെയ്യാൻ വില്ലിങ് ആയിരിക്കില്ല, അവർക്ക് സ്ട്രെയിറ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ബേസിക്കലി നമ്മുടെ തലയോട്ടിയിൽ ധാരാളം മുടി, നമ്മളിപ്പോൾ എത്ര തലമുടി കുറവുള്ള ആൾ, ഒരു കഷ്ണൻ്റെ ഉള്ള ഒരാളെ കണ്ടാലും നമുക്ക് കാണാം തലയുടെ ബാക്കിൽ അവർക്ക് മുടിയുണ്ടാവും. എത്ര മുടി കൊഴിഞ്ഞാലും അത്ര ഭാഗത്ത് മുടി പോകാതെ ഇരിക്കും. ആ മുടിയെ നമ്മൾ രണ്ട് രീതിയിൽ എടുക്കാറുണ്ട്. ഒന്ന് ഒരു സ്ട്രിപ്പ് എന്ന് പറയും, അതായത് ഒരു ഫുൾ ലെങ്ത് മുടിയോ എടുത്തിട്ട് അതിൻ്റെ ചെറിയ ചെറിയ പീസസെ കട്ട് ചെയ്ത് മുടിയില്ലാത്ത ഭാഗത്ത് വെക്കുക. അല്ലെങ്കിൽ ഈ സെപ്പറേറ്റ് ആയിട്ട് എഫ് യു ഇ, അത് ടെക്നിക്കുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. അതും അത് മരവിപ്പിച്ച് ലോക്കൽ അനസ്തീസിയ ആണ്. അതും അഡ്മിഷൻ ആവശ്യമുള്ള പ്രൊസീജിയർ അല്ല. നമുക്ക് എത്ര മുടി വയ്ക്കേണ്ടി വരും എന്നുള്ളത് നമ്മൾ പേഷ്യൻ്റെ കണ്ട് അസസ് ചെയ്ത് ഏരിയ അനുസരിച്ചാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഹെയർ ട്രാൻസ്പ്ലാന്റ് വളരെയധികം നല്ല റിസൾട്ട് തരുന്ന ഒരു കണ്ടീഷനാണ്. ഈ എഫ് യു ഈ പി ആർ പി പോലെ തന്നെയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റും. കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുമുണ്ട് നമ്മൾ ലോക്കലി ഇടേണ്ട കുറച്ച് മരുന്നുകൾ, കഴിക്കേണ്ട ചില മരുന്നുകൾ. ഈ നേരത്തെ പറഞ്ഞ കറക്ഷൻസ് എല്ലാം ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടേ സാധാരണ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് നമ്മൾ മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളതാണ്. അത് നമുക്ക് സൈഡ് എഫക്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാത്ത ഒരു പ്രൊസീജിയറാണ് പി ആർ പി. അത് വളരെയധികം സ്ഥലങ്ങളിൽ ഇപ്പോൾ അവൈലബിൾ ആയി തുടങ്ങി. നമ്മളിവിടെ റുട്ടീനായിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറുമാണ്. പിന്നെ നമുക്ക് ശ്രമിച്ചു നോക്കാന്നുള്ളത് പ്രധാന കാര്യം ഇതുകൊണ്ടാണ്. നമുക്ക് സൈഡ് എഫക്ട്സ് കാര്യമായിട്ടില്ല, ഓഫീസ് ടൈം വർക്ക് വേസ്റ്റ് ആവുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന ഓപ്ഷൻ ട്രൈ ചെയ്യാം. അതുകൊണ്ട് മുടി കൊഴിച്ചിലെന്ന് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. തീർച്ചയായും അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കഷണ്ടിക്ക് ഇപ്പോൾ ഒരു പരിധി വരയ്ക്കും ഇപ്പോൾ മരുന്നുണ്ടെന്ന് തന്നെ ഞാൻ പറയുന്നു. നമസ്കാരം.